അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുള്ളില്ല വ മൻ യുള്ളിൽ ഫലാ ഹാദിയല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വബാരിക്ക് അല മുഹമ്മദിൻ വളല അലി മുഹമ്മദിൻ കമാ ബാറക്ത അല ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി സമീഉൽ അലീം മിന ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും. ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. بغواني رأي سهودر نغلي إسلام إذا مدنغلي لنه بغرط نلقنه. ഇസ്ലാമിൻ്റേത് മാത്രമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെയാണല്ലോ. ഇസ്ലാമിൻ്റേത് മാത്രമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏകദൈവ വിശ്വാസമാണ് അഥവാ തൗഹീദാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരാളിൽ തൗഹീദ് ശരിയായ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശരിയായ ജീവിതം അയാൾക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ, അയാളിൽ രൂഢമൂലമായിരിക്കേണ്ടുന്ന വിശ്വാസത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് ഗൈബ് അഥവാ അദൃശ്യകാര്യങ്ങളിലുള്ള വിശ്വാസം. അദൃശ്യകാര്യങ്ങളിലുള്ള വിശ്വാസം വഴിമാറുകയോ അവഗണിക്കുകയോ അതിനെ നിരാകരിക്കുകയോ ചെയ്താൽ, ഒന്നുകിൽ അത്തരക്കാർ യുക്തിവാദികളായും നിരീശ്വരവാദത്തിലേക്കും വഴിമാറുകയും, അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക് അഥവാ ശിർക്കിലേക്ക് ആപതിച്ചു പോവുകയും ചെയ്യും. അതിനാൽ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ മുസ്ലിമുകളായ ആളുകൾ മുത്തഖികളായി മാറണമെങ്കിൽ, മുത്തഖികളായി ജീവിക്കുന്ന ആളുകളിൽ ഉണ്ടാവേണ്ടുന്ന പഞ്ചഗുണങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ പ്രഥമ ഗുണമായി ഗൈബിലുള്ള വിശ്വാസം എടുത്തു പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാത്ത വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുത്തഖികളായ ആളുകൾക്ക്, ദൈവഭയത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധ വേദഗ്രന്ഥം തീർച്ചയായും ഇത് തന്നെയാണ് അവർക്ക് വഴികാട്ടിയായിട്ടുള്ളത്. ആ മുത്തഖികൾക്കുണ്ടാവേണ്ടുന്ന പഞ്ചഗുണങ്ങളിൽ പ്രഥമം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് അദൃശ്യം? കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതോ ആയ ഒരു ലോകം എന്ന കേവലമായ ധാരണയാണോ അദൃശ്യം കൊണ്ടുണ്ടാവേണ്ടത്? അല്ല തന്നെ. അദൃശ്യമെന്നാൽ അതിന് നൽകപ്പെടുന്ന വിശദീകരണങ്ങളിൽ ഒന്ന്, അൽ ഗൈബു ഫിൽ അഖീദത്തുൽ ഇസ്ലാമിയ ഹുവ അൽ ഇൽമു അല്ലദീ യഖ്തസ്സു ബിഹി അല്ലാഹു സുബ്ഹാനഹു വതആല ദൂന ഗൈരിഹി മിൻ ഖൽഖിഹി വഖദ് യുളഹിറു ബഅദു മൻ യസ്തഫി മിനൽ അംബിയാഇ വൽ മുർസലീൻ അലാ ബഅദിൽ ഗൈബിയാത് വൽ ഗൈബു ലാ യഅലമുഹു ഇല്ലല്ലാഹ്. ഗൈബു എന്നാൽ ഇസ്ലാം അതിനെ വിശദീകരിക്കുന്നത് അൽ ഇൽമു അല്ലദീ യഖ്തസ്സു ബിഹി അല്ലാഹു സുബ്ഹാനഹു റബ്ബ് സുബ്ഹാനഹു വതആലായിക്കല്ലാതെ മറ്റൊരാൾക്കും മറ്റൊരു പടപ്പിനും ദൂന ഗൈരി മിൻ ഖൽഖി മറ്റൊരു പടപ്പിനും മറ്റൊരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത വിജ്ഞാനങ്ങൾ, അറിവുകൾ എന്നാണ് ഗൈബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖദ് യുളഹിറു ബഅദു മൻ യസ്തഫി മിനൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹു അവയിൽ നിന്ന്, അവൻ്റേത് മാത്രമായി പരിമിതപ്പെടുത്തപ്പെട്ട അറിവിൽ നിന്ന് ചിലത് അല്ലെങ്കിൽ വല്ലതും ചില പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്കോ മുർസലുകൾക്കോ വ്യക്തമാക്കി കൊടുത്താൽ, വെളിപ്പെടുത്തി കൊടുത്താൽ അത് അവർക്കും അറിയാമെന്നല്ലാതെ, വൽ ഗൈബു ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത
മറ്റൊരാൾക്കും അറിയുകയില്ല തന്നെ. വദ്യാനുൽ ഗൈബി, എനിക്ക് ഗൈബറിയാമെന്നൊരാൾ വാദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ഗൈബറിയാം, അറിഞ്ഞ കാര്യങ്ങളറിയാം, അദൃശ്യ കാര്യങ്ങളെന്നറിയാമെന്ന് മറ്റാരെയെങ്കിലും സംബന്ധിച്ച് ഏതെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ, അങ്ങനെ ആരെങ്കിലും ഉൾക്കൊണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ആ വാദം എന്താകും? വദ്യാനുൽ ഗൈബി കുഫ്റൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. ഇസ്ലാമിൻ്റെ ശുദ്ധഭാന്താവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, ഇസ്ലാമിൻ്റെ പരിപ്രേഷ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുഫറാണ് അത്തരം വാദങ്ങൾ. വൽ ഗൈബു നൗആൻ, അദൃശ്യം രണ്ട് വിധത്തിലാണ്, രണ്ട് തരം അദൃശ്യങ്ങളാണുള്ളത്. ഒന്ന് ഗൈബുൽ മുത്തലഖ്, എല്ലാ നിലയിലും അദൃശ്യമായിട്ടുള്ളത്. മറ്റൊന്ന് അൽ ഗൈബു നസബി, ആപേക്ഷികമായ ഗൈബ്. ഗൈബുൽ മുത്തലഖ് എന്നാൽ ഹുവ മാ ഗയ്യബഹുല്ലാഹു അൻ ജമീഇ ഖൽഖിഹി, മറ്റൊരാൾക്കും അറിയാത്ത സർവ്വസൃഷ്ടികളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന, ഒരു പ്രവാചകന്മാർക്കോ ഒരു അമ്പിയായനോ യാതൊരാൾക്കും അറിയാൻ കഴിയാത്ത മേഖലക്കാണ് ഗൈബ് മുത്തലഖ് എന്ന് പറയുക. ഫലം യഥരി അലൈഹി അഹദം മിൻഹും, ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഗൈബുകൾ അറിയിച്ചു കൊടുക്കുകയില്ല. മറ്റുള്ളത് ചിലർക്കറിയാവുന്നതും മറ്റു ചിലർക്കറിയാത്തതുമായ മേഖലകളാണ്. പ്രവാചകന്മാരിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തിയ അന്ത്യദിനത്തിൻ്റെ പ്രഭുവിൻ്റെ അടയാളങ്ങളും മറ്റുള്ളവയുമൊക്കെ, ദജ്ജാലിനെ കുറിച്ചുള്ളതൊക്കെ അത്തരം വിവരങ്ങളിൽപ്പെട്ടതാണ്. ചിലർക്കറിയാം, മറ്റുള്ളവർക്കത് അറിയില്ല. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അറിയാത്തതാണ് ഗൈബുൽ മുത്തലഖ്. ഇത് ഒരു സൃഷ്ടിക്കും അറിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന സംഗതി. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, ഏറ്റവും ഉന്നതരായ, പാപസുരക്ഷിതരായ, സ്വതന്ത്ര ചിന്തക്ക് അവകാശമില്ലാത്ത, മലഉല്ലാനിലയിൽ ഉന്നത ആകാശലോകത്ത് മാത്രം ജീവിക്കുന്ന അള്ളാഹുവോട് സമീപസ്ഥരായ മലക്കുകളാണ് ഈ പരിധിയിൽ ആദ്യം വരേണ്ടത്. ഗൈബ് അറിയാൻ വല്ല സാധ്യതകളും അല്പമാത്രമെങ്കിലും ഉണ്ടെങ്കിൽ അർശുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അർശിൻ്റെ കാവൽക്കാരായ മലായിക്കത്തിനോ ആ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോ ഒക്കെയാണ് ഗൈബറിയാനുള്ള നേരിയ സാധ്യതയെങ്കിലും ഉള്ളത്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാമല്ലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സ്വർഗലോകത്ത് വെച്ച് സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് അല്ലാഹു അവർക്ക് അറിയിപ്പ് നൽകുകയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന വരുന്നതിന് മുമ്പേ മലായിക്കത്ത് അല്ലാഹുവിനോട് പറയുന്നു, അതജാലുഫി മയുസ്ഫി ഹാവ് യസ്ഫിഖുദ്ദിമ ആ, അല്ലാഹുവെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു വിഭാഗത്തെയാണോ നീ അവിടെ പടച്ചുവിടുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അല്ലാഹു ആദമിനെ സൃഷ്ടിക്കുന്നു. ആദമിനെ ഒരു പരീക്ഷണത്തിന് അവർക്ക് മുമ്പിൽ വിധേയമാക്കുന്നു. ആദം അവരുടെ എല്ലാവരുടെയും ആദമിൻ്റെ പേരെന്താണെന്ന് പറയാൻ അല്ലാഹു മലക്കുകളെ വെല്ലുവിളിക്കുന്നു, ആവശ്യപ്പെടുന്നു. ആ മലക്കുകളാവട്ടെ അപ്പോൾ പറയുന്നത്, നേരത്തെ അവർ പറഞ്ഞത് അല്ലാഹുവെ, ഭൂമിയിൽ ഇവർ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഇവരവിടെ കൊല്ലും കൊലയും നടത്താൻ സാധ്യതയുണ്ട്, അത്തരമൊരു പടപ്പുകളെ, അത്തരമൊരു സൃഷ്ടിവർഗത്തെ നീ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച അവർ തന്നെ ആദമിൻ്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കാലു സുബ്ഹാനക ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതന ഇന്നക അൻതുൽ അലീമുൽ ഹകീം എന്നാണ്. കാലു ലാ ഇൽമലന, അല്ലാഹുവെ സുബ്ഹാനക ലാ ഇൽമലന, നീ പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല, ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ഇല്ലാമാ അല്ലംതന, നീ ഞങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റു യാതൊന്നും ഞങ്ങൾക്കറിയില്ല. ഏതാണ് ഈ യാതൊന്നും? താൻ തൻ്റേതായി പടപ്പിന് കൊടുത്ത പേരെന്താണെന്ന് പോലും മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ പടപ്പിൽ പിന്നീടുണ്ടാകാനിടയുള്ള ചില സാധ്യതകൾ അവർക്ക് മുൻകൂട്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അവർ പറയുകയും ചെയ്തു. അപ്പോൾ അർശിൻ്റെ കാവൽക്കാരായ മുഖറബികളായ മലക്കുകൾക്ക് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലായിക്കത്തിന് എന്തറിയില്ല എന്നാണ് ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദൃശ്യമറിയില്ല, വരാനിരിക്കുന്ന കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, ദൃശ്യമല്ലാത്ത കാര്യങ്ങൾ, അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ, അവരെത്ര ഉന്നതരാവട്ടെ, അവർ എത്ര സാമീപ്യം ശ്രദ്ധിച്ചവരാവട്ടെ, അവർക്കറിയില്ല എന്നാണ് ആ വചനത്തിൽ നിന്ന്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ, മലകുലായിലയിൽ ഉന്നതാകാശ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ മറ്റൊരു വിഭാഗമാണ് നമ്മുടെ ദൃഷ്ടിക്കപ്പുറത്തുള്ള ജിന്നുകൾ. സത്യത്തിൽ മലായിക്കത്ത് ഗൈബിൻ്റെ ലോകമാണ്, ജിന്നുകളും ഗൈബിയായ ജീവികളാണ്. ഗൈബിയായ ലോകത്തുള്ള ഈ രണ്ട് വിഭാഗം ആളുകൾ എന്തു പറയും, സൃഷ്ടികൾ എന്തു പറയുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രഥമ പരിഗണനീയരായത് മലായിക്കത്താണ്. അവർ പറയുന്നു, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റു യാതൊന്നും ഞങ്ങൾക്കറിയുകയില്ല. ആ ലോകത്തെ രണ്ടാമത്തെ പടപ്പുകളാണല്ലോ ജിന്നുകൾ. അവരെ രണ്ട് തരമായി പരിഗണിക്കാൻ കഴിയും. അന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ, ഞങ്ങളിൽ മുസ്ലിങ്ങളുമുണ്ട്, ഞങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത വൃത്തികെട്ടവരും ധിക്കാരികളുമുണ്ട്. നമ്മുടെ നാട് ഇന്നത്തെ ഭാഷയിൽ ആ മുസ്ലിങ്ങളായ ജിന്നുകളെ മുസ്ലിം ജിന്നുകളെന്നും അല്ലാത്തവരെ കാഫർ ജിന്നുകളും എന്നുമാണ് നാം തരംതിരിച്ചിട്ടുള്ളത്. മുസ്ലിം ജിന്നുകളും ശൈത്താന്മാരും എന്നാണ് വിശുദ്ധ ഖുർആൻ തരംതിരിച്ചത്. ഇതിൽ മുസ്ലിം ജിന്നുകൾ അവരുടെ മുസ്ലിം ജിന്നുകളുടെ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം പറയട്ടെ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നു, ആകാശ ലോകത്തേക്കുള്ള യാത്രാമാർഗങ്ങളെല്ലാം ജിന്നുകൾക്കുള്ളത് തടസ്സപ്പെടുന്നു. അവിടെയെല്ലാം പിന്നെ അന്നാ ലമസ്ന സമാ അഫ വജദനാഹ മുലിയത്ത് ഹറസൻ ശദീദം വശുഹുബ, അവിടെ തൊട്ടു നോക്കുമ്പോൾ പണ്ടുണ്ടായിരുന്നവ അന്നാ കുന്നാന കഴുതു മിൻഹാ മക്കാഴിതലി സമ ഫമയ്യസ്തമിഴല്ലാന യജിദലഹു ശിഹാബർറസദ. പണ്ട് ഞങ്ങൾ കട്ടുകൾക്കാൻ ഇരുന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഞങ്ങളവിടെ പോയിരിക്കുകയാണെങ്കിൽ അവിടങ്ങളൊക്കെ അതിശക്തമായ പാറാവുകാരെ കൊണ്ട് മൂടപ്പെടുകയും അവിടെ ഇരിക്കുന്നവർക്ക് നേരെ കൊള്ളിമീനിൻ്റെ വാൽനക്ഷത്രങ്ങളുടെ ആക്രമണമുണ്ടാവുകയും ചെയ്യുന്നു എന്നവർ പറഞ്ഞു. അതിൻ്റെ കാരണമന്വേഷിച്ച് അവർ നാലുപാടും പരക്കം പായുന്ന ഒരു രംഗം സൂറത്ത് അഹ്ഖാഫിൻ്റെ 29 വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വൈദ് സൊറഫിനായിലേക്ക് നഫറു മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മ ഹദറൂഹു ഖാലു അൻസിത്തു ഫലമ്മ ഖുദിയ വല്ലൂ ഇലാ ഖൗമിഹിം മുൻദിരീൻ എന്ന ആയത്ത്, അവരിലൊരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ജിന്നുകൾ പിന്നെ പല ഭാഗങ്ങളിലേക്ക് പോയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന സ്ഥലത്തും എത്തിപ്പെട്ടു. അങ്ങനെ അവിടെ എത്തിയിട്ട് ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു വചനം കാണാം. എന്തുകൊണ്ടാണ് തടയപ്പെട്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ ജിന്നുകൾ പരസ്പരം പറയുന്നു, മാ ഹാല ബൈനക്കും വബൈന ഖബരി സമായില്ല ഷൈഉൻ ഹദാഥ, എന്തോ ഒരു അത്യത്ഭുതകരമായ സംഭവം ആകാശലോകത്തും ഭൂമിക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ആകാശത്തും ഭൂമിയിലും സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമല്ലാതെ നമ്മൾ നമ്മുടെ വഴി യാത്രാമാർഗം തടയപ്പെടുകയില്ല. അതുകൊണ്ട് ഫലരി ഭൂമചാരിക്കല്ലർലിവ മകാരിബഹാ, ആകാശലോകത്തിൻ്റെ താഴെ ഭൂമിയുടെ നാലു ഭാഗങ്ങളിലും നിങ്ങൾ അന്വേഷിച്ചു പോവുക, അതിൻ്റെ കാരണം കണ്ടെത്തണം. കാരണം എന്താണ് കാരണമെന്നവർക്കറിയാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടറിയാൻ സാധിച്ചിട്ടില്ല? അത് ഗൈബിയായ വിഷയമാണ്. അവിടെ സംഭവിച്ചതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. വന്നൂറൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കണം. മഹാദല്ലദി ഹാല ബൈനക്കും വബൈന ഖബരിസമാ, ആകാശ ലോകത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാർത്തകൾ തടയപ്പെടാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുവിന്ന് അവരുടെ നേതാവ് അവരോട് ആവശ്യപ്പെടുന്നു. ഫന്തലഖൂ യദ്രിബൂന മശാരിക്കല്ലർദി വമഗാരിബഹ യബ്തഗൂന മഹാദല്ലദി ഹാല ബൈനഹും വബൈന ഖബരിസമാ. അങ്ങനെ അവർ നാലു ഭാഗങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫൻസറഫ ഉലായിക നഫറുല്ലദീന തവജ്ജഹു നഹവ തിഹാമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലൊരു വിഭാഗം ആളുകൾ തിഹാമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെ നിന്ന് ഫലമ്മ സമിഉൽ ഖുർആന ഇസ്തമഉലഹു ഖുർആൻ അവർ കേൾക്കാനിടയാവുകയും ചെയ്തപ്പോൾ ഫഖാലു അവർ പറഞ്ഞു, ഹാദാ വല്ലാഹി ഹാല ബൈനക്കും വബൈന ഖബരി സമാ, ഇതാണ് ആകാശലോകത്തിനും നമുക്കുമിടയിൽ തടസ്സമുണ്ടാവാനുള്ള കാരണമെന്ന് സുഹൃത്തുക്കളെ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങി വരുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഹിറായിൽ ഇറങ്ങി വരുന്നു, ഖുർആൻ്റെ ആയത്തുകൾ നിരന്തരമായി ഇറക്കപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് അദൃശ്യലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജിന്നുവർഗത്തിലെ പിശാചുക്കൾക്ക് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ
കാഫർ ജിന്നുകൾക്ക് മനസ്സിലായിട്ടില്ല. ഈ കാഫർ ജിന്നുകൾക്ക് അറിയാവുന്ന വിഷയങ്ങൾ അവരോട് ചോദിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ പൊട്ടത്തരം എത്രയാണ്, അനിസ്ലാമികത എത്രയാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന കാലമാണിത്. അങ്ങനെ ആ ജിന്നുകൾ ഖുർആൻ കേൾക്കുമ്പോൾ അവർ മുസ്ലിങ്ങളായി മാറുകയും അവർ പിന്നെ യഥാർത്ഥ ഭരണിയിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും വിശുദ്ധ ഖുർആൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുകയും ചെയ്തു. ഇവരിൽ രണ്ടാമത്തെ വിഭാഗം ഇതാ, പിശാചുക്കളെക്കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംഗതി സൂറത്ത് സബഇൻ്റെ 14-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് സബ പറയുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളുമായി ജിന്നുകളെ കൊണ്ട് കാഫർ ജിന്നുകളെ കൊണ്ട് ശൈത്താനുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനിടയിൽ അദ്ദേഹം നിന്ന നിൽപ്പിൽ അദ്ദേഹത്തിൻ്റെ അംശവടിയിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമ്മാ ഖലൈന അലൈഹിൽ മൗത മാദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതുഹു ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനു യഅലമൂനൽ ഗൈബ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിന്ന നിൽപ്പിൽ മരിച്ചു. 4 മാസമാണ് അങ്ങനെ നിന്നതെന്നും 6 മാസമാണ് അങ്ങനെ നിന്നതുമൊക്കെ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ആ വടി സാവധാനം അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചിതലുകൾ വടിമെല്ലെ തിന്നുകയും വടി ശുഷ്കിച്ച് വടിയുടെ ബലം കുറയുകയും വടിയിൽ താങ്ങി നിന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം വടി രണ്ടായി മുറിഞ്ഞ് മറിഞ്ഞു വീഴുകയും ചെയ്തപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിന്ന് പിശാചുക്കൾക്ക് മനസ്സിലായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു എന്ന്. തങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ മരണപ്പെട്ടു പോയ വിവരം അവർക്ക് മനസ്സിലായില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് നമ്മളിൽ ചിലരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിത്തരാൻ കഴിയുമെന്നും അവരുടെ കഴിവിൽപ്പെട്ടത് നമുക്ക് ചോദിക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള വാദത്തിന് നിലനിൽപ്പുണ്ടാവുക. അവർ തന്നെ പറഞ്ഞു, ഫലം മഹറ സുലൈമാൻ നബി അലൈഹി സ്വലാം വടിമുറിഞ്ഞ് വീണപ്പോൾ അവർ പറഞ്ഞു, ഫലം തബയ്യനത്തിൽ ജിന്നു ജിന്നുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട സംഗതി എന്താണ്, അല്ലൗ കാനു യഅലമൂനൽ ഗൈബ അദൃശ്യജ്ഞാനം തങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ ഈ നിന്ദ്യമായ ശിക്ഷ ഇത്രയും കാലം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് അവർ അപ്പോൾ ഏറ്റുപറഞ്ഞു എന്ന് സൂറത്ത് സബ പറയുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഉന്നത ലോകത്തുള്ള മലവുല്ലായലയിലുള്ള നമ്മെ സംബന്ധിച്ച് അദൃശ്യ ലോകത്തുള്ള ഈ രണ്ട് തരം പടപ്പുകൾക്കും എന്തറിയില്ല എന്ന് വന്നു. അത് മലക്കുകളായാലും മുസ്ലിം ജിന്നുകളായാലും പിന്നെ ശൈത്താനുകളായാലും എന്ത് വരില്ല എന്ന് എന്ത് മനസ്സിലാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ നസ്വായി തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വ്യക്തമാക്കി ഗൈബറിയില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.